നമസ്കാരം. കഴിഞ്ഞ ദിവസം നടക്കാൻ പാടില്ലാത്തതാണ് പഞ്ചാബിൽ നടന്നതെന്ന് ഇന്ത്യക്കാർക്ക് ഇപ്പോൾ നന്നായിട്ടറിയാം. നമ്മുടെ പ്രധാനമന്ത്രിയുടെ വളരെ വികാരപരമായിട്ടുള്ള ഒരു പ്രസംഗമുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഭായിയോ ബഹനോ, മാ ജാൻതാ ഹൂ മാനെ കൈസേ കൈസീ താകത്തോ സേ ലഡായി മോൾ ലീ ഹൈ. മാ ജാൻതാ ഹൂ മാ ജാൻതാ ഹൂ कैसे कैसे लोग मेरे खिलाफ हो जाएंगे, मैं जानता हूं. 70 साल का उनका मैं लूट रहा हूं, मुझे जिंदा नहीं छोड़ेंगे, मुझे बर्बाद करके रहेंगे, उनको जो करना है करे. എനിക്കറിയാം ഞാൻ ആരോടാണ് യുദ്ധം പ്രഖ്യാപിച്ചതെന്ന്, എനിക്കറിയാം ആരൊക്കെയാണ് എന്റെ എതിരാളികളെന്ന്, ആരൊക്കെയാ എന്റെ ശത്രുക്കളെന്ന്. 70 വർഷം രാജ്യം കട്ടുമുടിപ്പിച്ചു വെച്ചത് ഞാൻ തിരിച്ചു പിടിക്കുകയാണല്ലോ. എന്നെ അവർ ജീവനോടെ വെറുതെ വിടില്ല, എന്നെ അവർ വേരോടെ നശിപ്പിച്ചേക്കും. എനിക്കറിയാം എല്ലാം. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തോ, ചെയ്തു കണ്ടേയിരുന്നു. ഒരടി ഞാൻ പിന്നോട്ട് പോവില്ല. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. എങ്ങനെയുണ്ട്? അതും വളരെ വൈകാരികമായാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വൈകാരികമായിട്ട് പറയുമ്പോൾ എതിരാളികൾ കൂടുതലും സൂക്ഷിക്കണം. അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗത്തിനെ തരണം ചെയ്യാനുള്ള ശക്തിയൊന്നും ഇന്നത്തെ കോൺഗ്രസിനോ മറ്റ് ഈർക്കിലി പാർട്ടികൾക്കോ ഒന്നുമില്ല. അതൊരു നഗ്ന സത്യം തന്നെയാണ്. കഴിഞ്ഞ ദീപാവലിക്ക് മുമ്പ്, അതായത് ഇന്ത്യയിൽ 100 കോടി വാക്സിനേഷൻ പൂർത്തിയായപ്പോൾ, അന്ന് അദ്ദേഹം രാജ്യത്തോടായി ഒരു പ്രസംഗം നടത്തിയിരുന്നു. പല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു. കോവിഡ്, ലോക്ക്ഡൗൺ, വാക്സിൻ നമ്മൾ കണ്ടെത്തിയത്, പിന്നീട് വാക്സിൻ ജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കുന്നതിനെ പറ്റിയെല്ലാം. അതിൻ്റെ ഒപ്പം ഇങ്ങനെ വെറുതെ ഒരു പറഞ്ഞുപോയ ഒരു കാര്യമുണ്ട്, ഇനി വരുന്നത് ദീപാവലിയാണ്. വാക്സിൻ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി അഥവാ ആത്മനിർഭർ ആ പദ്ധതിയിലൂടെയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചതും ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്നു. അതുപോലെ വരുന്ന ദീപാവലിക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരു വാചകം ആ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞുപോയി. അതിൻ്റെ പരിണതഫലം എന്തായിരുന്നു എന്നറിയാമോ? ദീപാവലിക്ക് 55,000 കോടി രൂപയുടെ വിപണി നഷ്ടമാണ് ചൈനയ്ക്കുണ്ടായ ആ ഒരൊറ്റ വാചകത്തിൽ. കാരണം പ്രധാനമന്ത്രി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാർ, ഭാരതീയർ. അതാണ് അദ്ദേഹത്തിൻ്റെ വൈകാരികമായിട്ട് പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾ കൊടുക്കുന്ന ആ പ്രതികരണം. അതിലും എത്രയോ മടങ്ങ് വൈകാരികമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് എന്ന് നോക്കുക. ഇതൊന്നും തരണം ചെയ്യാനുള്ള കഴിവോ പ്രാപ്തിയോ ഈ രാജ്യത്തെ കോൺഗ്രസിനോ അതിലും താഴെയുള്ള ഈർക്കിൽ പാർട്ടികൾക്കോ ഇല്ല എന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ഇത് പറയിച്ചതാണ്. എത്ര വൈകാരികമായിട്ടാണ് അദ്ദേഹം ജനങ്ങളോട് സംവദിക്കുന്നത് എന്ന് നോക്കുക. ഭായിയോ ബഹനോ, മാ ജാൻതാ ഹൂ മാനെ കൈസേ കൈസീ താകത്തോ സേ ലഡായി മോൾ ലീ ഹൈ. മാ ജാൻതാ ഹൂ കൈസേ കൈസേ ലോഗ് മേരെ ഖിലാഫ് ഹോ ജായേംഗേ. മാ ജാൻതാ ഹൂ 70 സാൽ കാ ഉൻകാ മൈ ലൂട്ട് റഹാ ഹൂ, മുജേ ജിന്നാ നഹീ ഛോഡേംഗേ, മുജേ ബർബാദ് കർകേ റഹേംഗേ, ഉൻകോ ജോ കർനാ ഹൈ കരേ. അപ്പോൾ ഇനി അങ്ങോട്ട് കോൺഗ്രസിനും മറ്റുള്ള പാർട്ടികൾക്കുമൊക്കെ നല്ല സുഖമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.